മമ്മൂട്ടിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞ ഒരു ഓപ്പൺനെസ് ഉണ്ട്, അത് ഒരു തുറന്ന മനസ്സാണ്. മമ്മൂട്ടി എനിക്ക് ഭയങ്കര ബഹുമാനം, കാരണം എന്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത സംഭവമുണ്ട്. പൃഥ്വിരാജിന് തുടക്കകാലത്ത് ചില്ലറ ഈ സംഘടന ചെയ്തത് ഇതുപോലെയൊക്കെ മറ്റേ മുദ്രാവാക്യം വിളി ഒരു ആന മാപ്പുറണി വരെ പുറത്താക്കണം, ആന ചേരാൻ ഭയങ്കര ബഹളം. സത്യം പറഞ്ഞാൽ രണ്ടോ മൂന്നോ ആയിട്ടുള്ളൂ ഒന്നും. അപ്പൊ അന്ന് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തൂണിന്റെ അപ്പുറത്തൂടെ മമ്മൂട്ടി അതെന്നു പറഞ്ഞു, ഓ ഇത് ഒരു വാസ്തവത്തിൽ ഇതൊക്കെ പറയാൻ വിഷമമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് ഇനിയോ അല്ല, നിങ്ങളൊക്കെ സോറി, നിങ്ങളൊക്കെ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ തീരോഗി തീർക്കണേ എന്റെ പൊന്നേച്ചി. വേറൊന്നുമല്ല, ഇതൊന്ന് നീട്ടിക്കൊണ്ട് പോകണം. ആ പേരിൽ പൃഥ്വിരാജ് കുറച്ചിങ്ങനെ മാറി നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹക്കാരും സത്യം അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മഹാനടൻ എന്ന് പറയുന്നത് പെരുമാറ്റത്തിലുണ്ട്, മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡിലുണ്ട്. മലയാള സിനിമയിൽ പലപ്പോഴായി ഗ്രൂപ്പിസ് നടന്നിട്ടുണ്ട്, അതിനുള്ള ഉദാഹരണമായിരുന്നു നടൻ പൃഥ്വിരാജ്. അദ്ദേഹത്തിനെ തുടക്കകാലത്ത് പല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. അന്ന് ആ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ മുന്നോട്ട് വന്നത് മമ്മൂട്ടിയായിരുന്നു. അതിന് കാരണം പൃഥ്വിയുടെ അച്ഛൻ സുകുമാരനാണ്. നടൻ സുകുമാരനുമായി മമ്മൂട്ടിക്ക് അടുത്ത ബന്ധമുണ്ട്. ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മമ്മൂട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. അതായത് പൃഥ്വിരാജിന് തുടക്കകാലത്ത് സംഘടനയിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാജു അഭിനയിക്കുന്നതിനെതിരെ മുദ്രാവാക്യം വിളിയും. സത്യത്തിൽ ആ സമയത്ത് രാജുവിനോട് എല്ലാവർക്കും എന്തിനാണ് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയം രാജു രണ്ട് മൂന്ന് സിനിമകൾ മാത്രമാണ് ചെയ്തിരുന്നത്. എല്ലാവരും പറയുന്നത് രാജു ഇനി സിനിമകൾ ചെയ്യരുത് എന്നായിരുന്നു. അന്ന് എല്ലാ താരങ്ങളും ചുറ്റിലുമിരിക്കുമ്പോൾ മമ്മൂട്ടി മാത്രം എൻ്റെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം നീട്ടിക്കൊണ്ടു പോകണമെന്നും അതുവഴി പൃഥ്വിരാജ് കുറച്ചു കാലം അവസരങ്ങളില്ലാതെ നടക്കണമെന്നും ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. അന്ന് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഒരു സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എല്ലാവരും ആവശ്യപ്പെട്ടത് മാപ്പ് എന്ന് തന്നെ പറയണമെന്നാണ്. മമ്മൂട്ടി വളരെ പൊളൈറ്റായിട്ടാണ് അന്ന് മല്ലികയോട് സംസാരിച്ചത്. അത് പൃഥ്വിരാജ് നടൻ സുകുമാരൻ്റെ മകനായതുകൊണ്ടാണ്. അത്രയും സ്നേഹത്തോടെ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി മമ്മൂട്ടി ചോദിച്ചത് എന്നും മല്ലിക പറയുന്നുണ്ട്. പൃഥ്വിയുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചപ്പോൾ ആ പദ്ധതി തകർത്തതും മമ്മൂട്ടിയാണ്.